हाय हेलो फ्रेंड्स, वेलकम टू माय चैनल सौख्य 2020। ഇന്ന് ഞാൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വിഭവമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത്। അട്ടിപ്പോള അഥവാ ചട്ടിപ്പോള എന്നാണ് ഇതിന്റെ പേര്। അതിനുവേണ്ടി നമുക്ക് ഗോതമ്പ് പൊടി, മൈദ ഇതെല്ലാം വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ എടുക്കാവുന്നതാണ്। ഞാൻ കുറച്ചുകൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതി ആട്ട അഥവാ ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്। ആദ്യമേ തന്നെ ഗോതമ്പ് പൊടി എടുത്ത് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ച് റെഡിയാക്കിയ മാവാണിത്। ഇത് കുഴച്ചതിന് ശേഷം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം। അതിന് ശേഷം നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം। അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം। ആദ്യമേ തന്നെ ചെറിയ ചെറിയ ബോളുകളാക്കി എടുത്തതിന് ശേഷം ഇത് പരത്തിയെടുക്കണം। ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ ചെറിയ റൗണ്ടായിട്ട് പരത്തുക। നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്। നമുക്ക് ബോൾ ആക്കി ഉരുട്ടിയതിന് ശേഷം നന്നായിട്ട് പരത്തിയെടുക്കാം। നമുക്ക് എത്ര ലെയറാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ആണ് പരത്തി നമുക്ക് ചപ്പാത്തി പോലെ പരത്തി റെഡിയാക്കി എടുക്കേണ്ടത്। നാല് ലെയറാണെങ്കിൽ നാല് ബോൾ വെച്ചിട്ട് നമുക്ക് അത് പരത്തി നെയ്യൊക്കെ പുരട്ടി നമുക്ക് ചെയ്തെടുക്കാം। അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് നേരിയതായിട്ട് പരത്തിയെടുക്കാം। ഞാൻ ഈ ഒരു റൗണ്ടിൽ ഇത്രയും നേരിയതായിട്ട് പരത്തി വെച്ചിട്ടുണ്ട്। ഇതുപോലെ നമുക്ക് നാല് ബോളും ആദ്യം പരത്തി റെഡിയാക്കി വെക്കണം। നാല് ചപ്പാത്തി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്। ഇനി ഇത് ഓരോ ചപ്പാത്തിയും എടുത്ത് നമുക്ക് നന്നായിട്ട് നെയ്യ് പുരട്ടി കൊടുക്കാം. ഇത് ഞാനുണ്ടാക്കിയ നെയ്യാണ്, ബ്രഷ് കൊണ്ട് നമുക്ക് നെയ്യ് പുരട്ടി കൊടുക്കാം. നെയ്യോ ബട്ടറോ പുരട്ടിയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ പുറത്ത് അടുത്ത ചപ്പാത്തി വെച്ച് കൊടുക്കണം. ഏകദേശം ഒരേ റൗണ്ടിൽ പരത്തിയത്, ചെറിയ റൗണ്ടാണ്. ഇനി അടുത്ത നെയ്യ് നന്നായിട്ട് പുരട്ടി കൊടുക്കണം. വീണ്ടും അടുത്ത ചപ്പാത്തി വെച്ച് കൊടുക്കുക. അതിലും നെയ്യ് പുരട്ടുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് വീണ്ടും വെക്കുക. ഇപ്പം കണ്ടോ, ഇത്രയും നാല് ലെയറുണ്ട്. ഇനി നമുക്കിത് വീണ്ടും റോളർ വെച്ച് നന്നായിട്ട് ഇത് പരത്തി കുറച്ചും കൂടി വലുപ്പം, നമ്മൾ ഇതുണ്ടാക്കുന്ന പാത്രത്തിൻ്റെ ആ ഒരു അളവിൽ വേണം ഈ ഇതിൻ്റെ റൗണ്ട്. ഇപ്പോൾ അത്രയും വലുപ്പമില്ല. അപ്പോൾ ആ ഒരു റൗണ്ടിലേക്ക് വരുന്ന രീതിയിൽ നമുക്കൊന്നും കൂടി നന്നായിട്ട് പരത്തണം. പരത്തിയതിന് ശേഷം ദോശക്കല്ലിട്ട് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷമാണ് നമ്മൾ മുട്ടേൻ്റെ അകത്ത് മുട്ട ഉപ്പും ചേർത്ത് അടിച്ച് പതപ്പിച്ച് വെച്ചതിൻ്റെ അകത്ത് മുക്കിയിട്ട് ഇത് ഓരോ ലെയറാക്കി വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്നും കൂടി നന്നായിട്ട് പരത്താം. ഇനിയിപ്പോൾ നന്നായിട്ട് നല്ല വലുപ്പത്തിൽ ഇത് പരത്തിയിട്ടുണ്ട്. നെയ്യ് തന്നെ ദോശക്കല്ലിന് തൂത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അട്ടിക്ക് വെച്ച ആ ചപ്പാത്തി എടുത്ത് ഇതിലേക്ക് ഇട്ടൊന്ന് വാട്ടിയെടുക്കണം. നല്ല കട്ടിയുണ്ട്.
ഒന്ന് അടച്ചു വെച്ചു കൊടുക്കുക സിമ്മിൽ ഇടുക നന്നായിട്ട് ഒന്ന് വെന്തു വരട്ടെ ഇതായിട്ടുണ്ട് ഇത് സിമ്മിലാണ് ഇട്ടുള്ളത് കണ്ടോ അധികം ആക്കി എടുക്കണ്ട ജസ്റ്റ് ഒന്ന് വാട്ടി എടുത്താൽ മതി ഇത് ആയിട്ടുണ്ട് ഇത് കണ്ടോ ഓരോ ലെയറും ഇങ്ങനെ വരുന്നേ നാല് ലെയർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നാല് ലെയർ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്കിനി മുട്ട പതപ്പിച്ച് വെച്ചതിൻ്റെ അകത്തേക്ക് ബീറ്റ് ചെയ്ത് വെച്ചതിൻ്റെ അകത്തേക്ക് ഇത് മുക്കി നമുക്ക് എടുക്കാം കണ്ടോ നേരിയ നേരിയ പാട പോലെയുള്ള നാല് ചപ്പാത്തി കെട്ടി കണ്ടോ ഇനി അടുത്ത ലെയർ എടുക്കട്ടെ കണ്ടോ ഇത് ഇതിങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നാല് ലെയറായിട്ട് എല്ലാം വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഓരോ ലെയർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഫില്ലിങ്സ് റെഡിയാക്കാൻ വേണ്ടി നമുക്ക് രണ്ട് സവാള ഒരു നാല് പച്ചമുളക് മല്ലിയില കറിവേപ്പില അതുപോലെ വെളുത്തുള്ളി മഞ്ഞൾ ഇഞ്ചി പെരിഞ്ചീരകം കുരുമുളക് പൊടി അതുപോലെ തന്നെ ഇറച്ചി മഞ്ഞളും മുളകും ഇട്ട് വേവിച്ച് വെച്ചത് ഉപ്പുമിട്ട് വേവിച്ച് വെച്ചത് ഇത്രയും വേണം ഇതെല്ലാം ചെറുതായി നുറുക്കിയതിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അല്പം എണ്ണയൊഴിച്ച് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി എന്നിങ്ങനെ ഓരോന്നായിട്ട് വഴറ്റിയെടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് സവാള ഇടണം സവാള ചേർത്തൊന്ന് വഴറ്റുക നന്നായി വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് വഴന്ന് വരട്ടെ അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ച ചിക്കനും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം ഇതെല്ലാം ഇട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റണം ഇതിലേക്ക് മസാലകൾ ചേർക്കണം അര ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ ഗരം മസാല ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കണം നന്നായിട്ട് ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് നമുക്ക് അടുപ്പിൽ നിന്നും ഇറക്കി വെക്കാം ഈ ഫില്ലിങ്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടയും ഉപ്പും കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം അതിനുശേഷം ഓരോ ലെയറും ഈ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചതിലേക്ക് മുക്കി നമുക്ക് ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കാം ആ പാനിൻ്റെ അതേ അളവിലാണ് നേരത്തെ നമ്മൾ ആ ഒരു ലെയർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എടുത്തു വെച്ചിട്ടുള്ള പാനിൽ നന്നായിട്ട് നെയ്യ് പുരട്ടിക്കൊടുക്കണം നെയ്യ് പുരട്ടിയതിന് ശേഷമാണ് നമ്മൾ ഓരോ ലെയറും എടുത്ത് മുട്ടക്കൂട്ടിൽ മുക്കിയതിന് ശേഷം പാനിലേക്ക് നിരത്തി വെച്ച് കൊടുക്കണം നമുക്ക് മുട്ടക്കൂട്ടിൽ ഇതുപോലെ ശ്രദ്ധയോടെ മുക്കിയെടുക്കാം അല്ലെങ്കിൽ അത് മുറിഞ്ഞു പോകും പതുക്കെ വേണം ചെയ്യാം ഇനി അതിന് ശേഷം നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് കുറച്ച് കുറച്ചായിട്ട് അതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം നന്നായിട്ട് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്ത് ആക്കണം ഇനി അടുത്ത പോളാന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ലെയറിന് ചട്ടിപ്പോളാന്നാണല്ലോ ഇതിൻ്റെ പേര് അപ്പോൾ അടുത്ത ഒരു ലെയർ എടുത്ത് ഇതുപോലെ തന്നെ വീണ്ടും ബീറ്റ് ചെയ്ത് വെച്ച് ആ മുട്ടയിൽ മുക്കണം നന്നായിട്ട് രണ്ട് വശത്തും മുക്കിയിട്ട് നേരത്തെ നമ്മൾ നിരത്തി വെച്ച് ചിക്കൻ നിരത്തി വെച്ചില്ലേ ആ ഒരു ഫില്ലിങ്സ് അതിൻ്റെ പുറത്ത് വെക്കുക നന്നായിട്ട് വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഫില്ലിങ്സ് അതിൻ്റെ പുറത്തേക്ക് നിരത്തി വെച്ച് കൊടുക്കുക അങ്ങനെ ഓരോ ലെയറും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക എല്ലാ ലെയറും ഇങ്ങനെ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന മുട്ട
കൂട്ട് ഇതിന്റെ പുറത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോഴാണ് ഇതെല്ലാം നന്നായിട്ട് സെറ്റ് ആയിട്ട് ഒരൊറ്റ ഒരു ഇതായിട്ട് നമുക്ക് കിട്ടുന്നത് ഒരു ബണ്ണിന്റെ പോലെ നമുക്ക് ഇത് ആയി കഴിയുമ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഒരു മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടി മതിയാകും ഈ ഒരു ചെറിയ നാല് ബോൾ ഉണ്ടാക്കാൻ അര അര കപ്പോ മുക്കാൽ കപ്പോ മതിയാകും ഗോതമ്പ് പൊടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും അപ്പോൾ ഇതുണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി നമുക്കിത് ഗ്യാസിൻ്റെ മുകളിൽ വെക്കാം ആദ്യം ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം 2 മിനിറ്റ് വെച്ചതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് അടച്ച് വെക്കുക എന്നിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഈ മുട്ടയൊക്കെ നന്നായിട്ട് സെറ്റായി ഒരൊറ്റ ഒരു ബണ്ണിൻ ബണ്ണ് പോലെ ഒരു ആയി കിട്ടുന്നുണ്ടാവും അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഏകദേശം ആയിട്ടുണ്ട് ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും ഒരു സൈഡായിട്ടുണ്ട് വീണ്ടും തിരിച്ച് ഇട്ട് ആ മുകളിലത്തെ ഭാഗം വീണ്ടും അപ്പ് സൈഡ് ഡൗൺ ആക്കിയിട്ട് വീണ്ടും ഒന്നും കൂടി വേവിച്ചെടുക്കണം എൻ്റെ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് രണ്ട് വശവും ഇതുപോലെ ഒരു ഗോൾഡൻ കളറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് നല്ലൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് ചട്ടിപ്പോള അഥവാ അട്ടിപ്പോള അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട് ഉണ്ടാവുക ഓരോ ലെയറായിട്ട് അപ്പോൾ എല്ലാവരും കഴിച്ച് നോക്കുക ടേസ്റ്റ് ചെയ്യുക താങ്ക് യു വ്യൂസ്